വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ കുഞ്ഞിനൊരു വിവാഹം ഒരുങ്ങപ്പെടണം എന്നുള്ളതായ പ്രാർത്ഥനയുമായി എൻ്റെ അരികിലേക്ക് ഒരുപാട് മാതാപിതാക്കൾ ഓടിയെത്താറുണ്ട്. ഫോണിൽ വിളിച്ച് പറയാറുണ്ട്, തടസ്സങ്ങളാണ് ബ്രദറെ, കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ പ്രത്യേകം ഞാൻ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മണിക്കൂറുകൾ പ്രയർ ചെയ്യാറുണ്ട്. എനിക്കത് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്നൊരു സാക്ഷ്യമാണ്. അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ കുടുംബ ജീവിതത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കുകയും ഒരു രാജകുമാരനെ പോലെ അല്ലെങ്കിൽ ഒരു രാജകുമാരിയെ പോലെ തൻ്റെ കുഞ്ഞൊരുങ്ങിയ ആ മംഗല്യ വേദിയിലേക്ക് കയറുന്നത്, ആ വിവാഹവേദിയിൽ അവർ ദൈവത്താൽ പുതിയൊരു ജീവിതത്തിലേക്ക് കരം ചേർക്കപ്പെടുന്നത് സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരുപാട് മാതാപിതാക്കളുടെ ആ ചിരിയിൽ, ആ സന്തോഷത്തിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്. തുറക്കപ്പെടാതെ അടഞ്ഞു കിടക്കുന്ന ഭാവിയുടെ വാതിലുകളെ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധുവായ എന്നെ ദൈവം പലതവണ അനേകരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതെൻ്റെ മിടുക്കല്ല. ഏറ്റവും നല്ല ഭാവി കണ്ടെത്തേണ്ട ഒരു സമയത്ത് ഒരു ക്രൂശൻ്റെ മേനിയിൽ തൻ്റെ ഭാവി സകല യൗവനക്കാർക്കും വേണ്ടി, ഒരു ഭാവി പ്രതീക്ഷിക്കുന്ന സകലർക്കും വേണ്ടി സ്വന്തം ഭാവിയെ ക്രൂശിൽ ഉടച്ചു കളഞ്ഞ ഒരുവൻ്റെ സ്നേഹമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞുപോയ നല്ല ഭാവിയെ തുറക്കുന്നതിന് മുമ്പിലെ താക്കോലായി നിലകൊള്ളുന്നത്. യെസ്, ആ സീക്രട്ട് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണ്. നല്ല ഭാവിയെ കർത്താവ് ക്രൂശിലുടച്ചതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തമമായ ഭാവി ജീവിതം തരുവാൻ കർത്താവ് വേണ്ട എല്ലാ പദ്ധതികളെയും കാൽവറയിൽ ഒരുക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും ഐശ്വര്യപൂർണമായ ഒരു ഭാവി ജീവിതം ഉണ്ടാകുവാൻ, നിങ്ങളുടെ കുടുംബം ആനന്ദം കൊണ്ട് നിറയുവാൻ വേണ്ടതെല്ലാം യേശു ക്രൂശിലൊരുക്കി. നിങ്ങളുടെ ഭവനം സന്തോഷം കൊണ്ട് നിറയുവാൻ യേശു നിങ്ങൾക്ക് വേണ്ടി വ്യസനത്തിൻ്റെ പാത്രമായി. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യമേ ഒരു കുടുംബജീവിതത്തെ സംയോജിപ്പിച്ചുകൊണ്ട് അവിടെ തീർന്നുപോയ വീഞ്ഞിനെ അവർക്ക് സൃഷ്ടിച്ചു നൽകി ആനന്ദത്തിന് ഒരു തുടർച്ചയെ ഒരുക്കിക്കൊടുത്തുകൊണ്ട് ആനന്ദങ്ങളുടെ പാനപാത്രം മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് വെച്ച് നൽകിയവൻ, ഒടുവിൽ തൻ്റെ ജീവിതത്തിൻ്റെ പാനപാത്രം ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്തവൻ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വ്യസനങ്ങളെയും ഏറ്റെടുത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നു. ഹല്ലേലൂയ. ക്രിസ്തു വ്യസനപാത്രമായി തീരുമ്പോൾ ഞാൻ ആനന്ദത്തിൻ്റെ പാനപാത്രമായി മാറുകയായിരുന്നു, സന്തോഷത്തിൻ്റെ പാനപാത്രമായി മാറുകയായിരുന്നു. എന്നെ സന്തോഷത്തിൻ്റെ പാനപാത്രമാക്കി മാറ്റുവാൻ യേശു വ്യസനത്തിൻ്റെ പാത്രമായി തീർന്നു. ഏ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഐശ്വര്യം കൊണ്ട് നിറയുവാൻ യേശു എല്ലാ വിലയും മുടക്കി കഴിഞ്ഞിരിക്കുന്നു. യേശുവേ, എനിക്ക് നല്ലൊരു ഭാവി നൽകുവാൻ വേണ്ടിയാണ് അങ്ങ് അവിടുത്തെ നല്ല ഭാവിയെ, ഏറ്റവും നല്ല യൗവനത്തെ ക്രൂശിൽ എനിക്കായി തകർക്കുവാൻ വിട്ടുകൊടുത്തത്. അവിടുത്തെ തകർച്ചയുടെ ഫലമായി എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഉന്നതമായ ജീവിത സൗഭാഗ്യം എന്നെ തേടി വരും. ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവി തന്നെ നൽകി അവിടുന്ന് എന്നെ ധാരാളമായി അനുഗ്രഹിക്കും. ഞാൻ അങ്ങയിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങ് വ്യസനത്തിൻ്റെ പാനപാത്രമായിക്കൊണ്ട് എന്നെ അനുഗ്രഹപാത്രമാക്കി തീർത്തു. അങ്ങയുടെ മരണ പുനരുദ്ധാനങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ ക്രൂശു മരണത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.